അപ്പൊ നമുക്ക് ഇതിനേക്ക് ആവശ്യമുള്ള സമയം ഒരു തക്കാളി, ഒരു പകുതി സവാള. നിങ്ങൾ രണ്ട് തക്കാളി എടുക്കാന്ന് വെച്ചാൽ ഒരു ഫുള്ള് സവാള, ചെറിയ കുറച്ച് വലിയ അധികം വലിപ്പില്ലാത്ത സവാള വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുറച്ച് സുർക്ക വേണം, കുറച്ച് ഉപ്പ്, മുളക് പൊടി, ആവശ്യത്തിന് വെള്ളം. അപ്പൊ നമുക്കിത് ഉണ്ടാക്കിയെടുക്കണം. നോക്കിയാലോ. അപ്പൊ നമുക്ക് ഈ തക്കാളി മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയിലേക്ക്. ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ തക്കാളി മുറിച്ചിട്ടെടുത്തിക്കണം. ഇനി നമുക്ക് ഈ പകുതി സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ സവാള അരിഞ്ഞിട്ട് കൊടുത്തിക്കണം. ഇനി നമുക്ക് ഇതിക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഇടുന്നത് ഒരു ഒരു സ്പൂണാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, ഞങ്ങൾക്കൊടുക്കുന്നത് ഒരു അര സ്പൂണാണ്. ഇനി കുറച്ച് ഒരു മൂടി ചുർക്ക് വെച്ചെടുക്കാം. കുറച്ച് വെള്ളം, ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. നമ്മളിത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിക്കണം. നമ്മളെ ചമ്മന്തി റെഡി ആക്കണം. ഇത് നമുക്ക് ദോശക്കും ഇഡ്ഡലിക്കും ചോറിനൊക്കെ ഒരു പൊരിച്ചക്കടിക്കും ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. അപ്പൊ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പൊ നിങ്ങൾ ഈ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഇത്, എല്ലാത്തിനും പറ്റി. നിങ്ങൾ ഇത് ചമ്മന്തി എങ്ങനെയുണ്ട് എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, എല്ലാവരും ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ചേർക്കാം. അപ്പോൾ ഇറ്റ്സ് മീ റിൻഷൻ.